എന്റെ മക്കളെ മീശ എന്റെ മുഖത്താണ്, എന്റെ കെട്ടിയോന് പ്രശ്നമില്ല, എന്റെ മോക്ക് പ്രശ്നമില്ല, എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്നാ മീശ ഒന്ന് പിടിച്ചേ, ഒന്ന് കാണട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയയില് കുറച്ചെങ്കിലും ആളുകള് കണ്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ശൈലജ എന്ന് പറയുന്ന മീശ വെച്ച ഒരു ചേച്ചി. ആ ഒരു ചേച്ചി നമ്മളെ സൊസൈറ്റിയിൽ വളരെ വ്യത്യസ്തമാവുകയാണ് യഥാർത്ഥത്തിൽ. കാരണം ഇരുട്ടി സ്വദേശിയായ ശൈലജ ചേച്ചിക്ക് ഇന്ന് മീശ മുളച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശൈലജ ചേച്ചി കുറേ കാലമായിട്ട് തന്നെ ഈ മീശ മുളക്കുന്ന ഒരു ഹോർമോണ് ശൈലജ ചേച്ചിയുടെ ശരീരത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ ഒക്കെ തന്നെ ശൈലജ ചേച്ചിക്കും മീശ മുളച്ചിട്ടുണ്ട് നിലവിൽ ഇന്ന്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലുകാരന് ശൈലജ ചേച്ചിയെ പോയിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത്തരം ഒരു ഇൻ്റർവ്യൂ എനിക്ക് കുറച്ച് അപൂർവമായി തോന്നി. ഏതായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. മീശക്കാരൻ മാധവന് ദോഷത്തിനാശ പാടാൻ അറിയില്ല. മീശ എന്നുള്ള ഒരു പ്രയോഗം പറയേണ്ടിയിട്ട് മാത്രം ഞാൻ ആ പാട്ട് പാടിയതാണ്. മീശ എന്ന് കേൾക്കുമ്പോൾ പല ആണുങ്ങൾക്കും ഒരു വിചാരം ഉണ്ടാവും, അത് അവരുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, മീശ വെച്ചാൽ മാത്രമേ ആണാവൂ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് ഒന്ന് മാറി സഞ്ചരിച്ച് നല്ല മീശ വെച്ച ഒരു അസൽ പെണ്ണിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വേറെ ആരുമല്ല, ഷൈജ ചേച്ചി. ഷൈജ ചേച്ചിയാണ് ഈ നാട്ടിലെ വൈറൽ താരം. ഷൈജ ചേച്ചിയുടെ മീശ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ, ഇങ്ങനെ മീശ വെച്ചൊരു സുന്ദരിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് മീശ വിശേഷം? സുഖം, മീശക്കും സുഖം. നോക്ക്, ഇതിങ്ങനെ വളഞ്ഞ് എന്ത് രസമാണെന്നറിയോ, അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ആ വൈബ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു പെണ്ണിനെ തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു വേറൊരു പെണ്ണിന്റെ മീശ ഇങ്ങനെ പിരിക്കാനൊക്കെ പറ്റുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് അമേസിംഗ് ഗൈസ്. ഓക്കെ ചേച്ചി, പറയൂ മീശ വിശേഷം. പറയൂ, എന്താണോ അപ്പൊ വിശേഷം? എങ്ങനെയാ ഇതിനെ എല്ലാരും നാട്ടുകാരായാലും റിലേറ്റീവ്സ് ആയാലും ഇതിങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാണുമ്പോ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാ? എല്ലാവർക്കും ആദ്യം മീശ വേണ്ട, പെണ്ണല്ലേ, മീശ വേണ്ട, ശരിയാവൂല, അങ്ങനെ ഒരു ഇതുണ്ടായി. പക്ഷെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, അതായത് എനിക്ക് മീശ ഭയങ്കര ഇഷ്ടമാണ്, അത് തന്നെ വന്നതാണ്. അപ്പൊ നമ്മൾ എന്തിനാ കളയുന്നത്? അപ്പൊ പിന്നെ എനിക്ക് അത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ, അതങ്ങനെ മുന്നോട്ട് പോകുന്നു. അവർക്കെല്ലാം ഉണ്ടായി, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവർക്ക് ഉണ്ടായി, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം അതിങ്ങനെ വളർന്നു വരുന്നില്ല, നമുക്ക് എന്തിനാ ഒരു ഒരു ഞാൻ അങ്ങനെ. നമുക്കിപ്പോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും നമ്മളത്, നമുക്കിപ്പോ ചില ആൾക്ക് അഞ്ചല്ല ആറ് വിരലുണ്ട്, അവരത് മുറിച്ച് കളിയിലല്ലോ കൂടെ കൊണ്ടു കിടക്കൂലേ. അതേപോലെ ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ, എനിക്ക് മീശ അത് ദൈവം തന്ന ഗിഫ്റ്റാ. അത് അതങ്ങനെ എത്ര പേർക്ക് ഉണ്ടാവും സ്ത്രീകളായി? ഇല്ല, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എന്നെ കണ്ടിട്ടുള്ളു. ഞാൻ അധികം എടുത്ത് സെർച്ച് ചെയ്തൊക്കെ വേറെ ആരെയും കൂട്ടു. സത്യം, ലാസ്റ്റ് ടൈം ചേച്ചി വളരെ രസകരമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മീശ മുളച്ച സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളെ സമൂഹത്തിൽ അവരെക്കുറിച്ച് വളരെ എന്താ പറയുക, ഭംഗിയില്ലാത്ത സ്ത്രീ, അല്ലെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് അങ്ങ് മാറ്റി നിർത്തും, എന്തോ ഒരു അതാണ് നമ്മളുടെ നിലവിലെ നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥ. പക്ഷേ ഷൈജ ചേച്ചി അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചേച്ചിക്ക് ആരൊക്കെ ചേച്ചിയെ മാറ്റി നിർത്തിയാലും സ്വന്തം സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് ചേച്ചി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചിക്ക് ചേച്ചിയുടെ മീശയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പലപ്പോഴും ഇന്ന് സൊസൈറ്റിയിൽ ചില സ്ത്രീകളാണെങ്കിലും ചില മനുഷ്യരാണെങ്കിലും അവര് ചില ഭാവം കൊണ്ടുപോലും ചില അവര് പുറമേയുള്ള പെരുമാറ്റം കണ്ടിട്ട് വിലയിരുത്തുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി. അതിൽ നിന്നും ഏറെ അകലെ ഇനിയും മാറേണ്ടത് ഉണ്ട് എന്നുകൂടെയാണ് ഷൈജ ചേച്ചിയുടെ ഇത്തരം മീശകളും നമ്മുടെ സൊസൈറ്റിക്ക് നൽകുന്ന മാർഗനിർദ്ദേശം. ഏതായാലും ഷൈജ ചേച്ചി വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് കേൾക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തത് കൂടിയതാ, മെനഞ്ഞാന്ന് കൂടിയാ നോക്കി. അപ്പൊ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ്, മോള്, പിന്നെ ഞാൻ.
മോളുടെ സ്കൂളിലേക്ക് പോകുമ്പോ അങ്ങനെ അങ്ങനെയൊക്കെ മോൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല ഇല്ല, അവക്കെല്ലാം ഇത് കണ്ട് ശീലായി. അവക്കൊന്നും ഒരു കുഴപ്പമില്ല, അവക്ക് കുഴപ്പമില്ല, അവരെ ഫ്രണ്ട്സിന് കുഴപ്പമില്ല, അവരെ മിസ്സുമാർക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ല. ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ ഒരു രൂപത്തിൽ ചേച്ചീനെ ചോദിക്കുന്ന ഇന്റർവ്യൂവറുടെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അത്തരം ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്വന്തം മകള് അമ്മയ്ക്ക് മീശ ഉണ്ടായത് കൊണ്ട് എന്ത് ചോദിക്കാനാണ്? അവിടെയൊക്കെ ഈ സൊസൈറ്റിയെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ ആ വ്യക്തിക്ക് ആ ശരീരത്തിൽ ഉണ്ടായ ഒരു ഹോർമോണിൻ്റെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ സ്ത്രീയിൽ ഹോർമോണിൻ്റെ വളർച്ച ഉണ്ടായത് കൊണ്ട് ആ സ്ത്രീക്ക് മീശ ഉണ്ടായത് ആ സ്ത്രീയുടെ കുറ്റമല്ലല്ലോ. അതിനൊക്കെ എന്തിനാണ് ഇത്തരം ഒരു ചോദ്യം? ഞാനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവറുടെ സൈഡിൽ നിന്നും ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലാതെ. ഏതായാലും ചേച്ചി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് ആ ചോദ്യങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അവരെല്ലാം ഓക്കെ, പക്ഷേ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഒരു മനുഷ്യനുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഷൈജ ചേച്ചീനെ അന്വേഷിച്ച് ഞാൻ ഇന്ന് ഇവിടെ വരാൻ. ഷൈജ ചേച്ചീനെ ഈ കണ്ണൂർ ജില്ലയ്ക്ക് കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് അറിയാൻ ഹെൽപ്ഫുൾ ആയത് സോഷ്യൽ മീഡിയ. അതെ അതെ, സോഷ്യൽ മീഡിയ ആണ് ആയത്. പക്ഷെ എന്താ പറയാ, കമന്റ്സ് ആണ് സഹിക്കാൻ പറ്റാത്തത്. ആദ്യം അതെ വിഷമം ഉണ്ടായി, അയ്യോ നെഗറ്റീവ് ഇങ്ങനെ വരും, പിന്നെ അത് ശീലമായി. ഇപ്പൊ അത് കൂളായിട്ട് അങ്ങ് എടുക്കും, കാരണം ചിരിച്ചു തള്ളു. കാരണം പറയുന്നവരോടൊന്നും പറഞ്ഞോട്ടെ, നമ്മളെ ഇഷ്ടല്ലേ എല്ലാരും. നിലവില് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യന്റെയും കുറവുകളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അത് മലയാളിക്കൊരു രസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണ് ഇത്തരം സൈബർ ബുള്ളിങ് ധാരാളമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. ഏതൊരു മനുഷ്യനും എന്താണ് അവന് ഒരു കുറവുള്ളത്, ആ കുറവ് എങ്ങനെ നമുക്ക് മാക്സിമം അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ കുറവുകളെ അവൻ്റെ മുഖത്തടിച്ച് സംസാരിച്ചിട്ട് അവനെ എങ്ങനെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാം എന്ന് എത്ര അതിനുവേണ്ടി ഒരു പക്ഷെ മലയാളികൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഗവേഷണം പോലും നടത്താറുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും പലപ്പോഴും പലരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ. ഏതായാലും അത്തരത്തിലുള്ള ഈ ചേച്ചിയുടെ മുന്നിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളുണ്ട്, ആ കമൻറ്റുകൾ ഞാൻ മുൻപ് ഒന്ന് നിരത്തും. അതിനു മുന്നേ ചേച്ചി ഈ ഒരു സൊസൈറ്റിയിൽ ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഈ ചേച്ചി ഒരു മീശയൊക്കെ ഉള്ള ചേച്ചിയാണ് എങ്കിൽ പോലും ആ ചേച്ചി ഒരുപാട് തരണം ചെയ്തിട്ടാണ് ഈ ചേച്ചി ഈ ജീവിതത്തിലേക്ക് വന്നത്. ഏകദേശം ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പറേഷൻ സർജറി പോലും ആ ശരീരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് അവസ്ഥയിലൂടെ കടന്നു വന്ന ഈ ഒരു ഷൈജ ചേച്ചി യഥാർത്ഥത്തിൽ ഇത്തരം മലയാളികളുടെ ഇത്തരം മോശമായ സ്വഭാവമൊന്നും ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് വിഷമിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. കാരണം നമ്മളെ ശരീരത്തിൽ ഇത്തരം ഏതൊരാളെ ശരീരത്തിലും ഇത്തരം ഹോർമോണുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതൊരു പക്ഷേ നമുക്ക് നാളെ മീശ മുളക്കാം, അത്തരത്തിൽ പല പ്രതിഭാസങ്ങളും സംഭവിക്കാം. പക്ഷേ നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മലയാളി വെറുതെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഒന്നുമില്ല എന്നുകൂടെ നമ്മൾ ബാക്കി ശൈലജി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ഉള്ളത് ഒരു ലൈഫല്ലേ. അങ്ങനെ പോട്ടെ, അടിച്ചു പൊളിച്ചിട്ട് അടിച്ചു പൊളിച്ചു. ചേച്ചി അതേപോലെ ഇത് നമ്മൾ പൊതുവെ നമ്മൾ പറയും പെൺകുട്ടികൾക്ക് നമ്മളുടെ ടീനേജിലാണ് നമ്മളുടെ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഫിസിക്കലി നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. ആ ഒരു ടൈമിലെ വന്നു തുടങ്ങിയതാണോ ഈ ഒരു ചേഞ്ച്? മീശ ഉണ്ടായി, ചെറുതായിട്ടുണ്ടായി, പക്ഷേ ഇത്ര കട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിനക്കില്ലേ കുഞ്ഞു മീശ? ഇല്ലേ ഇല്ലേ, അതിലും കുറച്ചുകൂടി കട്ടിയില്ലേ. ഏതായാലും ചേച്ചിയുടെ ആ ചോദ്യം വളരെ പെർഫെക്റ്റ് ആണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മീശ എത്ര ഉണ്ട് എന്ന് നോക്കുമ്പോൾ പലപ്പോഴും പല സ്ത്രീകൾക്കും ചെറുതായിട്ട് മീശ ഉണ്ടാവാറുണ്ട്, അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ ഇത്തരത്തിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നു വളരെ മോശം തന്നെയാണ്. ഏതായാലും പിന്നെ ഇത് ചേച്ചി വളരെ നൈസ് ആയിക്കൊണ്ട് തന്നെ ഒന്ന് ട്രോളിയിട്ടുണ്ട് ഇന്റർവ്യൂ പറയാൻ. എനിക്കും അതിലും കുറച്ചുകൂടി കട്ടിയിലുണ്ടായി,
പിന്നെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം അങ്ങനെ ആയിട്ടുള്ളു, ഇത്ര കട്ടി കൂടിയിട്ട്, ഇത്രയും കട്ടിയായിട്ട് ഒരു 6 വർഷം അങ്ങനെ ആയിട്ടേ ഉള്ളു. എനിക്ക് വേണ്ടി അതൊന്ന് ഒന്ന് പിരിച്ചു കാണിച്ചു, എനിക്ക് ഭയങ്കര ആഗ്രഹം. ചേച്ചി, കല്യാണം കഴിക്കുന്ന എത്ര വർഷമായി? കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷം 17 വയസ്സിൽ കെട്ടിച്ച്. 17 വയസ്സ്? സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവർ ചെറുതായിട്ട് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോവും. പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടാവും എന്നോ എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ എത്രമാത്രം ക്വസ്റ്റ്യൻസും എത്രമാത്രം കാര്യങ്ങളും ഈ ചേച്ചിയിൽ നിന്ന് കിട്ടും എന്നറിയാനും മലയാളികളുടെ ചുഴന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര തന്നെ ഇൻ്റർവ്യൂവറിലും കാണേണ്ടതല്ലേ? കാരണം ഇൻ്റർവ്യൂവറും യഥാർത്ഥത്തിൽ മലയാളി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ. പുറത്ത് ചെറുതായിട്ട് എത്ര നമുക്ക് ഇങ്ങനെ അറിയാൻ മാത്രല്ലേ, ചെറുതായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ചെറുതായിട്ട്, അതുകൊണ്ട് ആ സമയത്തൊന്നും ഇതൊരു കോലാഹലം സൃഷ്ടിച്ചു ഇല്ല. ഇല്ല, ഇതിപ്പോ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ ഇത്രേ. പക്ഷെ ഞാൻ എന്നും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അതിലൊരു ഗ്രൂപ്പുണ്ട് FB വേൾഡ് മലയാളി സർക്കിൾ, അതിൽ വെറുതെ ഒരു ഇൻട്രോ പോസ്റ്റ് ഇട്ടതാ. അവിടെ നിന്നാണ് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ആ സമയം ചേട്ടന്റെ പേരെന്താ? രാജൻ. ഓക്കെ, എന്ത് ചെയ്യാ? വയറിംഗ് ആണ്, ഇലക്ട്രീഷ്യൻ. ഇങ്ങനെ ഈ നാട്ടില് ഈ ഒരു എന്താ പറയാ, ഒരു പക്ക നമ്മുടെ ഒരു വില്ലേജില് ഒരു നോർമൽ മലയാളി ഫാമിലി എന്നുള്ള രീതിയിൽ പോകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ വൈറലായി, മീഡിയ വരുന്നു, ആൾക്കാർ അന്വേഷിച്ചു വരുന്നു, മീശ കാണാൻ വേണ്ടി മാത്രം ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ അന്വേഷിക്കുമ്പോ കിട്ടുന്ന ഒരു ഒരു ആ ഒരു ഫീൽ എന്താ? ഇല്ല, ഞാന് അതിന് വലിയ ഇതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. സാധാരണ എന്നെ കാണുന്നവർ തന്നെയാണ്. പിന്നെ ഇതേപോലെ നിങ്ങളെപ്പോലെ മീഡിയ എല്ലാം വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നത് റേഞ്ച് ഇല്ല, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ഒരുവിധ വീട്ടിലെല്ലാം വൈഫൈ ആണ്. അപ്പം നമ്മൾ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പലരും ചേച്ചിയെ കാണാനായിട്ട് മീഡിയ പലരും അവിടെ വരാറുണ്ട്, പക്ഷേ പലപ്പോഴും അവിടെ റേഞ്ച് ഇല്ല. പക്ഷേ പലപ്പോഴും മലയാളികൾ നന്നായിട്ട് ഇതിനൊരു റേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ, അതൊന്നും നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രക്ക് മലയാളികളെ അത്രക്ക് തരം താഴ്ന്നിട്ടുണ്ട് എന്നിവിടെയാണ് ആ കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ആ കമൻറ്റുകളൊന്ന് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് തിരിച്ചു വരാം. മധുസൂദനൻ മധു എന്ന് പറയുന്ന ഒരാൾ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. നാണം 7 അയലത്ത് പോലും ഇല്ലാത്ത താർച്ചി. ഒരാൾ എഴുതിയിട്ടുള്ള കമൻ്റാണ്. ഏതായാലും നാണം എന്ന് ഈ മധുസൂദനൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൂടെ ചെയ്താൽ മനസ്സിലായിരുന്നു. കാരണം ഇന്ന് പലരും പല രൂപത്തിൽ നീളാ നമ്പ്യാരെ പോലത്തെ ആളുകൾ തുണി കഴിച്ചിട്ട് ചാടുന്നുണ്ട്. ഇതൊന്നും ഇതിനൊന്നും മലയാളികൾ മറുപടി പറയാനോ ഇത്തരത്തിന് ഇതിനൊന്നും വ്യക്തമായിട്ടൊരു കമൻറ്റ് പറയാനോ ഇത്തരം ഈ കമൻ്റ് അടിക്കുന്നവർ കമൻറ്റോളികളായിട്ട് ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിന് പ്രതികരിക്കാനൊന്നും ഇവരെ കിട്ടൂല. ഇവർ 4 കോണിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം ഒരു ചേച്ചിക്കൊരു മീശ മുളച്ചതിന് പേരിൽ അതിന് നാണം കാണിക്കുക പറയാൻ നാണമില്ല ഇവനൊക്കെ. ഏതായാലും അടുത്ത് നോക്കാം. മക്കൾക്കും ഭർത്താവിനും എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് എനിക്ക് അതിശയം. ചോദിച്ചിട്ടുള്ള മൈ ഗാർഡൻ എന്ന് പറയുന്നതാ ഇത്. ഇത് കണ്ടോ, ഇവരൊക്കെ ഒരു മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു ചേച്ചിക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത്, എന്ത് തെറ്റാണ് നമ്മൾ? കാരണം ആ ചേച്ചിക്ക് ജന്മനാ ദൈവത്തിൻ്റെ ഇതിൽ ദൈവം അങ്ങനെയാണ് ആ ചേച്ചിക്ക് വിധിക്കപ്പെട്ടത്. കാരണം ഹോർമോണ്, ഒരു പ്രത്യേക ഹോർമോണ് കൂടുതലായിട്ട്. ഇതിപ്പോൾ ഈ ചോദിച്ച ആൾക്കും ഒരു പക്ഷേ നാളെ ഈ ഹോർമോണ് കൂടുകയോ ഇല്ലയെന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്ത് നോക്കാം. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നു, ഹോർമോണിൻ്റെ പ്രശ്നമാണ്, ആണും പെണ്ണും കെട്ട. ഇത്രമാത്രമൊക്കെ മലയാളി തരം തേഴ്ന്നു പോകുന്നുണ്ടല്ലോ ആണും പെണ്ണും കെട്ട എന്നൊക്കെ പറയാൻ. അവ ആ ചേച്ചിക്കും ആ ശൈജ ചേച്ചിക്കും അതിൻ്റെ ഭർത്താവിനും ഇല്ലാത്ത പ്രശ്നം ഈ മലയാളിക്കാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും മലയാളി ഇങ്ങനെ തന്നെയാണ്, അവനവൻ്റെ കുറവുകൾ അവനെ കാണൂല, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് എത്തി നോക്കാൻ വലിയ തൽപരനാണ് പലപ്പോഴും മലയാളികൾ. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം.